हलो अस्सलाम वालेकुम वेलकम टू माय चैनल ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് COVID-19 മോനിക്കും എനിക്കും പോസിറ്റീവ് ആയതിനു ശേഷം നമുക്ക് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് എന്തെല്ലാം ട്രീറ്റ്മെൻറ്റുകളാണ് കിട്ടിയത്, COVID-19 പോസിറ്റീവ് ആയതിനു ശേഷം നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു, എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. മോൻ്റെത് പോസിറ്റീവ് ആയതിനു ശേഷം അവർ എൻ്റെതും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ എൻ്റെതും ചെറിയ മോളതും PCR ടെസ്റ്റ് നടത്തി. റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ പോസിറ്റീവ് ആണെന്ന് അവർ വിളിച്ചു പറഞ്ഞു. പക്ഷേ എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല, കാരണം വീട്ടിലെ ഒറ്റയ്ക്ക് നിന്ന് എനിക്ക് മൂക്കും വല്ലാണ്ട് ബോറടിക്കുകയായിരുന്നു. കുട്ടികളൊന്നും പിരിഞ്ഞ് അങ്ങനെ നിന്ന് ശീലമില്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും മക്കളടുത്ത് എത്തിയാൽ മതി, അല്ലെങ്കിൽ മക്കളെ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്ത് എത്തിയാൽ മതി എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഇനി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെത്തി. 704 റൂമിലാണ് നമ്മളെ കുട്ടികളൊക്കെ കിടക്കുന്നുള്ളത്. അപ്പം മക്കളൊക്കെ കണ്ട് നല്ല സന്തോഷമായിരുന്നു. ഇത് നമ്മളെ കോറിഡോറാണ്, ആരും ഉണ്ടായിരുന്നില്ല. ഇതാ നല്ല റൂമൊക്കെ, നല്ല വൃത്തിയുള്ള റൂമൊക്കെ ആയിരുന്നു. മോനിക്ക് വേറെ സിംറ്റംസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ ടെസ്റ്റൊന്നും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവന് കുറച്ച് കൂടുതൽ ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നു. നമുക്ക് കിട്ടിയ റൂമൊക്കെ നല്ല വൃത്തിയുള്ള റൂമായിരുന്നു. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് വൃത്തിയും പിന്നെ ഫുഡ് കഴിക്കലും കിടന്നുറങ്ങലും റെസ്റ്റ് എടുക്കലുമാണ്. പിന്നെ എന്നും രാവിലെ ഡോക്ടർ വന്ന് നമ്മളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഗുളികകളൊക്കെ തരുകയും ചെയ്യും. പിന്നെ നമുക്ക് ഈ ഒരു അസുഖത്തിന് ഗുളിക എന്നുള്ള കാര്യം ചൂടുള്ള ഫുഡുകളും ചൂടുള്ള വെള്ളവുമാണ് നമുക്ക് ആവശ്യം. അത് കൃത്യം അവർ 3 നേരം നമുക്ക് കൊണ്ടുതരും. നമ്മളൊരു 10-14 ദിവസം നമുക്ക് അവിടെ നിന്നിട്ടുണ്ടായി. അപ്പോഴൊക്കെ ഇവർ ഡെയിലി ഈ ഒരു ഇതന്നെയാണ് ചെയ്തു പോന്നിട്ടുള്ളത്. 3 നേരം ഫുഡ് കൊണ്ടുതരിക, അത് നമ്മൾ കഴിക്കുക, കിടന്നുറങ്ങുക, കൂടെ കൂടെ വെള്ളം കുടിക്കുക. ചൂടുവെള്ളം വേണമെങ്കിൽ അവർ ചൂടുവെള്ളം നമുക്ക് കൊണ്ടുതരികയും ചെയ്യും. പിന്നെ കാര്യമായിട്ടുള്ള ഗുളികയൊന്നും നമുക്ക് അവിടെ നിന്ന് തന്നിട്ടില്ല. ഹോസ്പിറ്റലിൽ പോയ പാടും അവരൊരു 5 ഗുളിക നമുക്ക് തന്നിട്ടുണ്ടായി. അത് രാവിലെ മാത്രം കഴിക്കേണ്ട ഗുളികയാണ്, വിറ്റാമിൻ ഗുളിക പോലത്തെ. വേറെ ഒരു ട്രീറ്റ്മെൻറ്റോ ഒരു ഗുളികളോ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ എടുത്തു പറയുകയാണെന്ന് വെച്ചാൽ ഇതാ ഈ കിറ്റ് കിട്ടലാണ്. ഇത് 2 തവണയായിട്ട് നമുക്ക് 1 ആഴ്ചയ്ക്ക് 2 തവണയായിട്ട് ഇവർ കൊണ്ടുതരാറുണ്ടായിരുന്നു. SYS കിറ്റാണ്. പിന്നെ 1 തവണ KMCC കിറ്റും കിട്ടിയിട്ടുണ്ടായി. ഇത് ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ്. കാരണം ഫ്രൂട്ട്സ്, ബിസ്ക്കറ്റ്, കുട്ടികൾക്കുള്ള ആവശ്യമുള്ള സാധനമൊക്കെ ഇതിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തരുന്നവർക്ക് പ്രത്യേക താങ്ക്സ് പറയാതെ വയ്യ. എൻ്റെ മോൾക്ക് ഇത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അവൾ ഇതൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായി. പിന്നെ ഇതാ നമുക്ക് ചായയും കടിയൊക്കെ എത്തി. ഇതാണ് ഇവിടെ മെയിനായിട്ട്. ഇതൊക്കെ തരുന്നവരോട് പ്രത്യേക നന്ദിയാണ് നമുക്ക്. കാരണം അതൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതൊക്കെ എടുത്ത് പറയാനായിട്ടാണ് ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തത് തന്നെ. ഒരു മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ ചൂട് കൊണ്ട് നമുക്ക് 5 മിനിറ്റ് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പം തന്നെ വല്ലാത്ത സങ്കടമുള്ള കാര്യമാണ്. ഇതാ നമുക്ക് രാത്രിക്കത്തേക്കുള്ള ചപ്പാത്തിയും കറിയും ഒക്കെ അവർ കൊണ്ടു തന്നു. ഇതും തന്നെ ഞാൻ പറഞ്ഞത്, മെയിനായിട്ട് ഇവിടെ ഫുഡാണ്. ചൂടുള്ള ഫുഡ് കൊണ്ടുതരിക, നമ്മളത് കഴിക്കുക, കിടന്നുറങ്ങുക. ഇന്ന് മോന് ടെസ്റ്റിന് പോകാൻ വേണ്ടി പുറത്ത് ഡോറ് തുറന്നപ്പോഴുള്ള അവസ്ഥയാണിത്. അപ്പുറത്തെ റൂമിലെ ഒരു ചെറിയ കുട്ടിയും മോളും ഇങ്ങനെ നിന്നിട്ട് കണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇത്ര ചെറിയ കുട്ടികൾ പോലും ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വരുന്നുണ്ട്. അപ്പം ആരും ഈ അസുഖം വന്ന ഭയക്കേണ്ടതില്ല, അതിനെ നേരിടുകയാണ് വേണ്ടത്. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പോലും ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. ടെൻഷൻ ഉണ്ടായാൽ ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡാവും. അതാണ് കുറേ മരണങ്ങളൊക്കെ പോലും സംഭവിക്കുന്നത്. നമ്മൾ ധൈര്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ നേരിടാവുന്ന ഒരു ചെറിയൊരു അസുഖം തന്നെയേ ഉള്ളൂ ഇതും. പിന്നെ നമ്മളിത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, മാസ്ക് ധരിക്കുക, ഗ്ലൗസ് ഇടുക, പിന്നെ സാനിറ്റൈസർ യൂസ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ചെയ്താലും നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് ഇത് വരാൻ സാധ്യതയുണ്ട്. കാരണം സമ്പർക്കം മൂലം ഒരുപാട് ആളുകളിൽ ഇതിപ്പോൾ എത്തിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യമാണെങ്കിൽ മാത്രം പുറത്ത് പോവുക, അവരവരുടെ വീട്ടിൽ തന്നെ നിൽക്കാൻ ശ്രദ്ധിക്കുക.
പിന്നെ വന്നു കഴിഞ്ഞാലും അധികം ടെൻഷൻ അടിക്കാതെ ഇതേപോലെ ഹെൽത്തിലുള്ളവരും അവരൊക്കെ പറയുന്ന പോലെ കറക്റ്റായിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറ്റിയെടുക്കാവുന്ന അസുഖമേ ഉള്ളൂ. വേറെ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ഇത് നമ്മൾക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉള്ളവർക്ക് മാത്രമാണ് ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുള്ളൂ. അല്ലാത്തവർക്ക് ഇത് മാറ്റിയെടുക്കാവുന്ന അസുഖം മാത്രമാണ്. ഇതൊക്കെ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാനിവിടെ എത്തി 7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ 2-ാമത്തെ ടെസ്റ്റും നടത്തിയിരുന്നു. 3 ദിവസം കൊണ്ട് തന്നെ റിസൾട്ടും വന്നു. അൽഹംദുലില്ലാഹ് നെഗറ്റീവായിട്ട്. അതുപോലെ തന്നെ മോൻ്റെ ഇന്ന് ചെയ്തിട്ടുണ്ട്. ഇനി 3 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് നിങ്ങൾക്ക് ഉണ്ടായ ലക്ഷണങ്ങളും ഇതൊക്കെ എന്താണ് എന്ന്. എനിക്ക് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഒരു ലക്ഷണമോ കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ദമാമിലുള്ള സമയത്ത് തന്നെ നല്ലൊരു പനിയൊക്കെ പനിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തലവേദനയും പനിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം തന്നെ തലവേദനയും പനീൻ്റെയും ഗുളിക കുടിച്ചപ്പോൾ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഹോം റെമഡീസാണ്. ചുക്ക്, കുരുമുളക്, കരിഞ്ചീരകം, ചെറിയ ഉള്ളി എന്നിവയിട്ട് നല്ല പോലെ തിളപ്പിക്കുക. അതിൽ മധുരത്തിന് വേണ്ടി ഞാൻ ശർക്കരയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പഞ്ചസാര യൂസ് ചെയ്യാൻ പാടില്ല. അത് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ കുടിക്കുന്ന സമയത്ത് അതിൽ അരമുറി ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് നമുക്ക് ഓരോരുത്തർക്കും കുടിക്കാവുന്നതാണ്. ഡെയിലി 1 തവണയാണ് നമ്മളത് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇളം ചൂടുള്ള നാരങ്ങ വെള്ളം, പിന്നെ 3 നേരം ആവി പിടിക്കുക. അതാണ് മെയിനായിട്ട് വേണ്ടത്. ആവി പിടിച്ചതിന് ഒരുപാട് ഈ അസുഖത്തിന് മാറ്റമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളത് നല്ല പോലെ ചെയ്തിട്ടുണ്ടായി. ഇവിടെ എത്തിയതിന് ശേഷം എൻ്റെ മൂത്ത മോൾക്കും ഹസ്ബൻഡിൻ്റെ അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒക്കെ നെഗറ്റീവാണ്. കാരണം ഈ ഒരു ഹോം റെമഡീസൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ്. ഓറഞ്ച് ജ്യൂസും ഓറഞ്ചും നല്ല പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിന് നല്ലൊരു ഇതാണ്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പുളിയുള്ള ഫ്രൂട്ട്സ് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മുട്ടയാണ് മെയിനായിട്ട്. മുട്ട അലർജിയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നല്ല പോലെ മുട്ട കഴിക്കുന്നതും നല്ലതാണ്. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഹോം റെമഡീസൊക്കെ ചെയ്ത് നമുക്ക് ഈ രോഗത്തെ തടയാവുന്നതാണ്. ഇന്ന് 2 ജൂലൈ എൻ്റെ മോൻ്റെ റിസൾട്ട് വന്നു. നെഗറ്റീവ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്ചാർജ് ലെറ്ററിന് വേണ്ടി കാത്തിരിക്കുകയാണ്, വീട്ടിലേക്ക് പോകാൻ വേണ്ടി. അവർ പറഞ്ഞു അവരെ വണ്ടിയിൽ തന്നെ നമ്മളെ കൊണ്ടുവിട്ട് തരാമെന്ന്. അപ്പോൾ ഇത് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് എല്ലാം എടുത്തു വെച്ചു, പാക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 10-20 ദിവസത്തിന് ശേഷം നമ്മളിവിടുന്ന് വിടവാങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും 7 ദിവസം ഹോം ക്വാറന്റൈൻ നിൽക്കണമെന്ന് ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി. അപ്പം പിന്നെ നമ്മൾ നേരെ ആംബുലൻസിലേക്ക് കയറാനാണ് പോകുന്നത്. ആദ്യം ആംബുലൻസിലേക്ക് കയറാമെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആയിരുന്നു. 1 തവണ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ കൂട്ടിപ്പോയതിന് ശേഷം പിന്നെ നമുക്ക് ആ ടെൻഷനൊക്കെ മാറി. അതും ഞാൻ എല്ലാവരോടും പറയുന്നത് ആംബുലൻസ് കണ്ടിട്ട് ടെൻഷനായിട്ട് വീഴുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പേടിക്കണ്ട. അതൊക്കെ നമ്മൾ സാധാരണ ഒരു വണ്ടി പോലെ കരുതിയാൽ മാത്രം മതി. ഈ ഒരു ടൈമിന് നമുക്ക് പോകാനും വരാനും ഒക്കെ ഈ ഒരു വണ്ടി തന്നെയാണ് നല്ലത്. കാരണം നമ്മൾ സ്വന്തം വണ്ടിയിലും പിന്നെ ടാക്സിയിലൊക്കെ വരുമ്പോൾ അത് മറ്റുള്ളവർക്കൊക്കെ സ്പ്രെഡാകാനും ഒക്കെ കാരണമാവും. അസുഖമില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ, അസുഖമുണ്ടോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും സേഫ് ഈ വണ്ടി തന്നെയാണ്. ഇതൊക്കെ ചെയ്തിരുന്നാലും ഒരുപാട് പേരുടെ ദുആയും പ്രാർത്ഥനയൊക്കെ എനിക്ക് മക്കൾക്കുണ്ടായിരുന്നു. അവരോടൊക്കെ ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ നല്ലവരായ കുടുംബക്കാർ, കൂട്ടുകാർ, അയൽവക്കക്കാർ ഇവർക്കൊക്കെ അടുത്ത് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലൊക്കെ അവർ ഹെൽപ്പൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ എയർപോർട്ടിൽ നമ്മളെ ആരും തിരിഞ്ഞു നോക്കാത്ത സമയത്ത് സ്വന്തം ബ്രദറിനെ പോലെ കരുതി നമ്മളെ ഹെൽപ്പ് ചെയ്ത ജാബിർ, മക്കളെ ഹെൽപ്പ് ചെയ്ത മുഹമ്മദ്, പിന്നെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഗഫൂർക്ക, ആൻറ്റിമാർ, സിസ്റ്റേഴ്സ്, ഡോക്ടർ, പിന്നെ നമ്മളെ ഹെൽത്തിലുള്ളവർ, ഇവിടെയുള്ള ഡോക്ടർ, നേഴ്സ് ഒക്കെ നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. അവരോടൊക്കെ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വീടിൻ്റെ മുന്നിൽ നിന്നും ഉപ്പെടുത്ത വീഡിയോ ആണിത്. ഉപ്പയും ഉമ്മയും ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മക്കളൊക്കെ ഫ്രഷായി ഉപ്പയോടും ഉമ്മയോടും ദൂരെ നിന്ന് സംസാരിച്ചിരിക്കുകയാണ്. വീടിൻ്റെ മുകളിലാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. ഇനി 1 ആഴ്ചയും കൂടി കഴിയണം ഇവർ നമ്മളെ വീട്ടിൽ വരാൻ വേണ്ടി. ഇപ്പോൾ അവരോട് എന്തൊക്കെയോ സംസാരിച്ചിരിക്കുകയാണ് മോന്. മോളിത ഉപ്പ കൊണ്ടു കൊടുത്ത ചോക്ലേറ്റും ചിപ്സൊക്കെ തിന്നിരിക്കലാണ്. അങ്ങനെ അവർ കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചു. ചില്ലി ചിക്കനും ഉമ്മ സ്പെഷ്യൽ ചിക്കൻ കറിയുമായിരുന്നു. കറിക്കൊക്കെ സൂപ്പർ ടേസ്റ്റായിരുന്നു.
പിന്നെ ഇതാ നമ്മളോട് അവർ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ 7 ദിവസം ക്വാറന്റൈൻ നിൽക്കാനാണ് പറഞ്ഞത്. ഇന്ന് 10-ാമത്തെ ദിവസമാണ്. ഇന്ന് രാത്രിയാണ് ഉമ്മയും ഉപ്പയും വരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ കാണാൻ ഫയർഫോഴ്സിന്ന് ആളുകളൊക്കെ വന്ന് വീടിന് ചുറ്റും മരുന്നുകളൊക്കെ അടിച്ച് വൃത്തിയാക്കുന്നത്. ഇതൊരു കണക്കിന് നല്ലതാണ്, കാരണം എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകാൻ നല്ലതാണ്. ഇന്ന് പെരുന്നാൾ ഡേ ആയിരുന്നു. രാത്രി ഉപ്പയും ഉമ്മയും വരാൻ കുറച്ച് ലേറ്റായിരുന്നു. മക്കൾ അപ്പോൾ കിടന്നുറങ്ങിപ്പോയി. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഉപ്പാപ്പനെയും ഉമ്മാനെയും കണ്ട് രണ്ടുപേരും ഞെട്ടി. വളരെ ഹാപ്പി ആയിരുന്നു പെരുന്നാൾ. അങ്ങനെ നല്ല സന്തോഷകരമായി. പെരുന്നാൾ സ്പെഷ്യലായി മട്ടൻ ബിരിയാണിയും ചമ്മന്തിയും ബീഫ് ഫ്രൈയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചില ബുദ്ധിമുട്ട് കാരണം അപ്ലോഡ് ചെയ്യാൻ ലേറ്റായതിന് നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ വായിക്കാണുന്നവരേക്ക് ബൈ ബൈ.